ആയിരം ഒറ്റ ഒറ്റക്കോയിൻ ഇന്ത്യൻ റുപ്പീനി കണ്ടിയില്ല എന്ന് ആരും പറയരുത് കേട്ടോ അത് വേണം ആയിരം റുപ്പേൻ്റെ ഒറ്റ കോയിൻ ആണത് ആയിരത്തിൻ്റെ മാത്രമല്ല അഞ്ഞൂറിൻ്റെ ഉണ്ട് ഇത് കണ്ടില്ലേ കാണില്ലേ റഷ്യ ശരിക്ക് കാണുന്നില്ലേ അഞ്ഞൂറിൻ്റെ ഇതാ അതിൻ്റെ ബാക്കുണ്ട് നിങ്ങൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് അതേപോലെ ആയിരത്തിൻ്റെ ബാക്കിയാൽ കാണിച്ചു തന്നിട്ടില്ലല്ലോ അത് വേണം ആയിരത്തിൻ്റെ ബാക്കും ഒന്ന് കണ്ടാളി കേട്ടോ ഇതൊന്നും എപ്പോഴും കാണാൻ കിട്ടൂല ഇനി ഇതാണ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് റുപ്പേൻ്റെ ഒറ്റക്കോയിന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഒറ്റ കോയിന് ബാക്ക് സൈഡും കണ്ടാളി ഫ്രണ്ടും കണ്ടാളി ഇനി ഇതാ നൂറ്റൻപത് ഉറുപ്പേൻ്റെ ഒറ്റക്കോയിൻ ആയി ആയി ഇത് കണ്ടുവരേണ്ടത് ഇതിൻ്റെ മുന്നത് കണ്ടോരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളിട്ടാ പോസ്റ്റ് ചെയ്താൽ ഇപ്പം തന്നെ ഒന്ന് കമന്റ് ചെയ്തോളി അല്ലാത്തതുപോലെ തുടർന്ന് കണ്ടോളി ഇനി ഒരുപാട് കാണാണ്ട് ഇതിങ്ങനെ ആയിരം റുപ്യേൻ്റെ അഞ്ഞൂറ് റുപ്യേൻ്റെ കോയിനുകൾ കാട്ടുമ്പോൾ ഇത് നിങ്ങൾ പത്ത് കോടിന്റെ ഒറ്റ നോട്ടാണിത് പത്ത് കോടിന്റെ ഒറ്റ നോട്ട് ഇതെന്താണെന്നറിയാമെങ്കിൽ ഇത് എറിയാനുള്ള കല്ലല്ല ഇത് ഇരുപത് ലക്ഷത്തോളം പൈസ നിരോധിച്ച പൈസകൾ പൾപ്പാക്കി അടിച്ച് കട്ടാക്കി വെച്ച സാധനമാണ് ഇതിങ്ങനെ ഒക്കെ നിർത്തിയ ലെവലാക്കിയാൽ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ഉറുപ്പ്യ ഇത് മേലുണ്ടാവും ഇനി ഇതുകൊണ്ട് നോക്കി കിട്ടാവും നമ്മളെ പഴയ നമ്മളെ മുഗളന്മാരുപയോഗിച്ചിട്ടുള്ള കുഴന്നുണ്ട് അടുത്തൊക്കെ കാണിച്ചു കൊടുത്ത ഋഷിയെ ഇതിങ്ങനെ പഴയ ഉപയോഗിച്ച സാധനങ്ങളാണ് പല ഐറ്റം ഉണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളിപ്പോൾ മൊബൈലിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് കാണുന്നത് പക്ഷേ പണ്ടൊക്കെ റേഡിയോ ടെലിവിഷനൊക്കെ കാണാൻ ലൈസൻസ് വേണ്ടിയിരുന്നു ആ ലൈസൻസാണത് ആയിരത്തി തൊള്ളായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലല്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇതിലിപ്പോൾ എന്താണ് കെ ആർ എന്തോ ഒരു പേര് രാജൻ ലാസ്റ്റ് രാജനാണ് അതായത് ഇത് ലൈസൻസ് ആണ് ഇട്ടത് അതായത് റേഡിയോ ടെലിവിഷൻ ലൈസൻസ് എടുക്കണേ തല കണ്ടാളി അപ്പൊ ഇങ്ങനെ ഒരു ലൈസൻസ് ഉള്ളവർക്കാണ് പണ്ട് റേഡിയോ കേട്ടാ കേൾക്കാൻ പറ്റിയിരുന്നത് ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റില് റേഡിയോ ഓൺ ആക്കിയാൽ പതിനായിരക്കണക്കിന് ചാനലും പാട്ടും സംവിധാനങ്ങളൊക്കെയാണ് അല്ലെ ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് കണ്ടില്ലേണ്ടാ നിങ്ങൾ എങ്ങനെയുണ്ട് ലോക്കറ്റ് നമ്മൾ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ്ടത് ഏതെങ്കിലും കൊള്ളണില്ല അത് കൗത്തിൽ കൊള്ളൂല കൈമലും കൊള്ളണില്ല അവിടെ ഉള്ളവരൊക്കെ പണ്ടുള്ളവരൊക്കെ തടി കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് എന്റെ ലോക്കറ്റും എന്റെ ഒക്കെ വർക്കും കണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ഇപ്പം വരണേല് ചിലപ്പോൾ മോഡലായിട്ടൊക്കെ വരണ്ടുണ്ടാവും ഇതാണ് വേറൊരു ഐറ്റം ഇണ്ടീലേ ഇതൊരു സാധനം ഇന്ന് എൻ്റെ കൗത്തിൽ കൊള്ളും എങ്ങനെയുണ്ട് നടന്നാലോ എങ്ങനെയാ സൂറത്ത് യാസിന് ചെമ്പില് ചെമ്പിന്റെ പ്ലേറ്റിൽ കൊത്തിയതാണിത് ആ എമിളൊന്ന് ഒച്ച ഉണ്ടാക്കി കൊടുത്ത റഷ്യ ഓ ചെമ്പിന്റെ പ്ലേറ്റിൽ കൊത്തിയതാണിത് ഏതായാലും കെരീമാഷിൻ്റെ കളക്ഷനുകളാണ് കേട്ടോ ഇതൊക്കെ ഇതുമല്ലേ തീർന്നിട്ടില്ല നമുക്കിതിൽ ഒരുപാട് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല ചില സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് ഈ എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി ആ മലപ്പുറം കത്തിയാണ് ഇത് മാൺകൊമ്പാണല്ലോ പക്ഷെ മാൻകൊമ്പ് പിടിയായി വരുന്ന മലപ്പുറം കത്തികൾ ഒക്കെ ഉണ്ട് വേടാ ഈ പിന്നെതാ ഈ കുറ്റി നമ്മളൊക്കെ ഉപയോഗിച്ച് മറന്ന സാധനങ്ങളാണ് അഞ്ചൈസാണ് പത്ത് പേസ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഇവിടുന്ന് ഇങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഓട്ടമുക്കാൽ മുതൽ അവിടെ നിന്ന് തന്നെ അല്ല തുടങ്ങണ മാഷ കരിമാശ അങ്ങനാണ് തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ കക്കാടംപറം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് റാന്തൽ എക്സ്പോയിലാണ് ഈ സാധനങ്ങൾ ഉണ്ട് ഇത് മാത്രമല്ല ഒരുപാട് സാധനങ്ങളുണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു മെഗാ എക്സ്പോ നടക്കുന്നത് കേട്ടോ ഞാൻ പന്ത്രണ്ടാം തീയതി വളരെ വൈകി വൈകുന്നേരം ഒരു ക്ലോസ് ചെയ്യാൻ നേരത്താണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് ഫെസ്റ്റ് മിസ്സായി അതുപോലെ കുട്ടികളുടെ ഒരുപാട് സ്റ്റാളുകൾ എനിക്ക് മിസ്സായി എന്തായാലും വന്നാം പക്കം ഞാൻ കണ്ട കൗതുകൾ ചില സാധനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ള ത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കക്കാടംപുറം ഗവൺമെൻറ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പി ടി എ കമ്മിറ്റിയെയും അധ്യാപകരെയും നാട്ടുകാരെയൊക്കെ ഞാൻ പ്രത്യേകം പ്രശംസിക്കുകയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അതുപോലെ തന്നെ സകലം ചാനലിനെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷവും അറിയിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം